എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വായനാ ഭാഗം 2 ശമൂവേൽ 16 യിരെമ്യാവ് 8 ലൂക്കോസ് 9:18-22 ഫിലേമോൻ 1:8-21 ഒരിക്കൽ ദാവീദും അവന്റെ കൂടെയുള്ളവരും എരിശിലം വിട്ടിറങ്ങിയപ്പോൾ സിമിയെ അവനെ എതിരേറ്റ് വരികയും മോശ വാക്കുകൾ പറഞ്ഞ് അവനെ ശപിക്കുകയും ചെയ്തു. ഈ ശാപവാക്കുകളെല്ലാം കേട്ടപ്പോൾ ദാവീദ് പറഞ്ഞ വാദ്യം ഇതാണ്: യഹോവ എന്റെ സങ്കടം നോക്കി, ഇന്നത്തെയും എന്റെ ശാപത്തിന് പകരം എനിക്ക് അനുഗ്രഹം നൽകും. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് മാതൃകയാക്കുവാൻ സാധിക്കുന്ന ഒരു നല്ല സ്വഭാവമാണ് ഇത്. നമ്മെ ശവിക്കുവാനോ നമുക്കെതിരെ എന്തെങ്കിലും ചെയ്യുവാനോ ഈ ലോകത്തിൽ ആരെ കൊണ്ടും കഴിയുകയില്ല. ഇനി അഥവാ ആരെങ്കിലും നമുക്കെതിരെ മോശം പറഞ്ഞാലും നമ്മുടെ ദൈവം അവയെല്ലാം നമുക്ക് അനുഗ്രഹമാക്കി തീർക്കും. ആകയാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ശാപവാക്കുകളെ ഭയപ്പെടാതെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. നായ സ്തോത്രം. അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ തക്കവണ്ണം എല്ലാ കൃപയും നൽകി സഹായിക്കണമേ. എല്ലാ ആവശ്യങ്ങളിലും അങ്ങ് കൂടെ ഇരിക്കണമേ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.